മലയാള സിനിമയിലെ ഈ നിഷ്കളങ്ക ചിരി ഇനി ഓർമ്മകളിൽ. അതെ, മലയാളികളുടെ ചിരിമുത്തശ്ശൻ കെ ടി സുബ്രഹ്മണ്യൻ എന്ന കെ ടി എസ് പടനയിൽ വിടവാങ്ങി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അന്ത്യം. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന അനേകം കഥാപാത്രങ്ങളെ സമ്മാനിച്ചാണ് അദ്ദേഹത്തിൻ്റെ മടക്കം. 20 വർഷത്തെ സിനിമാ ജീവിതത്തിനിടയിൽ അദ്ദേഹം അനശ്വരമാക്കിയത് നിരവധി കഥാപാത്രങ്ങളെയാണ്. പട്ടിണിയുടെ രുചിയും അധ്വാനത്തിൻ്റെ വിലയും വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അറിഞ്ഞിരുന്നു. അരി വാങ്ങാൻ കാശില്ലാതെ ആനിലിക്കുരു ചുട്ടും വാഴത്തട വേവിച്ചും കഴിച്ച് വിശപ്പടക്കിയ കുട്ടിക്കാലമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിൽ 5 സുബ്രഹ്മണ്യന്മാർ വേറെ ഉണ്ടായിരുന്നു. അതിനാൽ അധ്യാപകൻ കുര്യൻ മാഷാണ് അദ്ദേഹത്തിന് കെ ടി എസ് പടനയിൽ എന്ന് പേരിട്ടത്. ഫീസടയ്ക്കാൻ പണമില്ലാതെ വന്നപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിപ്പവസാനിപ്പിച്ചു. 12ാം വയസ്സ് മുതൽ പല പല ജോലികൾ ചെയ്തു. കരിങ്കല്ല് പൊട്ടിക്കുക, കല്ലും മണ്ണും ചുമക്കുക, തെങ്ങിൻ തൊണ്ടും മടലും എണ്ണിയിടുക തുടങ്ങി ചെയ്യാത്ത ജോലികൾ ഒന്നുമില്ല. മാതാപിതാക്കൾ അവശരായതിനെ തുടർന്ന് 22ാം വയസ്സിലാണ് അദ്ദേഹത്തിന് വീട്ടു ചുമതല പൂർണ്ണമായും ഏറ്റെടുക്കേണ്ടി വന്നത്. 35ാം വയസ്സിലായിരുന്നു വിവാഹം. പരേതയായ രമണിയാണ് ഭാര്യ. ഇരുവർക്കുമായി 4 മക്കളാണുള്ളത്. നാടകലോകത്തു നിന്നാണ് അദ്ദേഹം വെള്ളിത്തിരയിലെത്തുന്നത്. 21ാം വയസ്സിലാണ് അദ്ദേഹം കലാലോകത്തേക്ക് ചുവടുവയ്ക്കുന്നത്. കേരളപ്പിറവി ആഘോഷത്തോടനുബന്ധിച്ച് സ്വന്തമായി സംവിധാനം ചെയ്ത വിവാഹദല്ലാൾ എന്ന നാടകത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അന്ന് അദ്ദേഹത്തിന് വയസ്സ് 21. അക്കാലത്ത് കണ്ണംകുളങ്ങര അംബേദ്കർ ചർക്കാ ക്ലാസ്സിൽ നൂലുനൂൽപ്പ് ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം. കലാലോകത്ത് എത്തിയതോടെ അദ്ദേഹം കേരളത്തിലെ പ്രമുഖ നാടക ട്രൂപ്പുകളിലും സജീവമായിരുന്നു. ജയഭാരത് നൃത്തകലാലയം, ചങ്ങനാശ്ശേരി ഗീത, വൈക്കം മാളവിക, ആറ്റിങ്ങൽ ഐശ്വര്യ, കൊല്ലം ട്യൂണ തുടങ്ങി പ്രമുഖ നാടക ട്രൂപ്പുകളിലും അദ്ദേഹം സ്ഥിരം സാന്നിധ്യമായി. കലാരംഗത്ത് സജീവ സാന്നിധ്യമറിയിച്ച അദ്ദേഹത്തിന് അഭിനയത്തിനുള്ള സംസ്ഥാന സർക്കാർ അവാർഡുകളും നിരവധി ഫൈനാൻസ് സൊസൈറ്റി അവാർഡുകളും ലഭിച്ചു. നാടകങ്ങളിൽ തിളങ്ങിനിന്ന അദ്ദേഹത്തെ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് രാജസേനനാണ്. രാജസേനൻ സംവിധാനം ചെയ്ത അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിലൂടെയാണ് പടനയിൽ സിനിമയിലെത്തുന്നത്. നാടകത്തിൽ നിന്നും സിനിമയിലെത്തുമ്പോൾ അദ്ദേഹത്തിന് വയസ്സ് 60. വ്യത്യസ്തമായ ചിരിയും അദ്ദേഹത്തിൻ്റെതായ ശൈലിയും അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. ആദ്യ സിനിമയിൽ തന്നെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു. ഹാസ്യവേഷങ്ങളിലൂടെ അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനുമായി. സ്വപ്നലോകത്തെ ബാലഭാസ്കർ, വൃദ്ധന്മാരെ സൂക്ഷിക്കുക, ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം, ആദ്യത്തെ കൺമണി, കാക്കയ്ക്കും പൂച്ചയ്ക്കും കല്യാണം, കളമശ്ശേരിയിൽ കല്യാണയോഗം, കഥാനായകൻ, കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, അമർ അക്ബർ അന്തോണി, കുഞ്ഞിരാമായണം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. ലാഫിംഗ് അപ്പാർട്ട്മെൻ്റ് ഇൻ ഗിരിനഗർ എന്ന സിനിമയിലാണ് അദ്ദേഹം ഏറ്റവും ഒടുവിലായി അഭിനയിച്ചത്. സന്മനസ്സുള്ളവർക്ക് സമാധാനം, പകിടപകിട പമ്പരം തുടങ്ങി നിരവധി ടെലിവിഷൻ സീരിയലുകളിലൂടെയും അദ്ദേഹം തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. സിനിമാ സീരിയൽ രംഗത്ത് സജീവമായിരുന്നെങ്കിലും സിനിമയിൽ നിന്ന് കാര്യമായി സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മതിയായ പ്രതിഫലം പോലും കിട്ടാതെ കബളിപ്പിക്കപ്പെടുന്ന പല സാഹചര്യങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായി. ഇനി അവസരം ചോദിച്ച് ആരുടെയും അടുത്തു പോകില്ലെന്നും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ടെത്തിയ മാർഗമായിരുന്നു പെട്ടിക്കട. പണ്ട് 300 രൂപ കൊടുത്ത് വാങ്ങിയ ഈ പെട്ടിക്കടയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വരുമാന മാർഗവും. പുലർച്ചെ 2:45 എഴുന്നേറ്റ് 2.5 കിലോമീറ്റർ നടന്നാണ് അദ്ദേഹം തൃപ്പൂണിത്തറ കണ്ണൻകുളങ്ങരയിലെ പെട്ടിക്കടയിലെത്തുന്നത്. നാടകത്തിൽ നിന്നും പെട്ടിക്കടയിൽ നിന്നുമുള്ള വരുമാനത്തിൽ നിന്നാണ് 4 മക്കൾക്കും അദ്ദേഹം വീടും ഉപജീവന മാർഗവും ഉണ്ടാക്കി കൊടുത്തത്. പെട്ടിക്കട നടത്തുമ്പോഴും സിനിമയിൽ നിന്നുള്ള വിളികൾ അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തേച്ചുമടക്കിയ ജുബ്ബയും മുണ്ടുമടങ്ങിയ ഒരു പെട്ടി എപ്പോഴും പെട്ടിക്കടയുടെ മൂലയിൽ അദ്ദേഹം തയ്യാറാക്കി വയ്ക്കുമായിരുന്നു. സിനിമയിൽ നിന്നൊരു വിളി വന്നാൽ ഉടനെ പുറപ്പെടാനായി. കെ ടി എസ് പടനയിൽ ഇനി ഇല്ലെങ്കിലും മലയാളികളുടെ മനസ്സിൽ ആ ചിരി ഇനിയും മായാതെ നിലനിൽക്കും. അദ്ദേഹത്തിന് രാഷ്ട്രം മീഡിയയുടെ ആദരാഞ്ജലികൾ.